തന്റെ വരകളെ നിരന്തരം പുതുക്കി പുതിയ രൂപത്തിലേക്ക് വികസിപ്പിക്കാൻ ശ്രമിച്ച കലാകാരനായിരുന്നു അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് രജീന്ദ്രകുമാർ എന്നും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ കാലാതിവർത്തിയാണെന്നും മന്ത്രി പി രാജീവ്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ ചേർന്ന അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ മാസം അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് രജീന്ദ്രകുമാറിനെ അനുസ്മരിക്കാൻ സുഹൃത്തുക്കളും കാർട്ടൂണിസ്റ്റുകളും ഒത്തുചേർന്നു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും കേരള കാർട്ടൂൺ അക്കാദമിയും ചേർന്നാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടിയിൽ വ്യവസായ മന്ത്രി പി രാജീവ് സംസാരിച്ചു. കാർട്ടൂണും കാരിക്കേച്ചറും രജീന്ദ്രകുമാറിന് വഴങ്ങിയിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. തനിക്ക് പറയാനുള്ളത് അദ്ദേഹം വരകളിലൂടെ പറഞ്ഞു. വരയിലൂടെ ജീവിച്ച രജീന്ദ്രകുമാർ നിരന്തരം വിമർശനങ്ങളും നേരിട്ടെന്നും മന്ത്രി പി രാജീവ് കൂട്ടിച്ചേർത്തു. രജീന്ദ്രകുമാറിന്റെ വരകൾ സർവജനങ്ങളെയും കടുത്ത വിമർശനത്തിന് വിധേയമാക്കുന്നതാണ്. ആക്ഷേപ ഹാസ്യം അതിനകത്ത് തിരിഞ്ഞു കാണുന്നുണ്ട്. കാർട്ടൂണും കരികിട്ടും രണ്ടും ഒരേപോലെ വഴങ്ങി, രണ്ടും തമ്മിലുള്ള അതിർവരം പുരപോട്ടെ നേർത്തതാണെന്നും ചില ഘട്ടങ്ങളിൽ കാർട്ടൂൺ തന്നെ കരികേറ്ററായി പരിണമിക്കുകയും ചെയ്യും. ഞാൻ കണ്ട ഒരു പ്രത്യേകത, വലകൾ കാർട്ടൂണോ കരികേറ്ററോ ആകാം, അത് കാലത്തിൽ വരുന്ന മാറ്റം, സങ്കേതങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അതിനനുസരിച്ചുകൊണ്ട് നിരന്തരം പുതുക്കി പുതിയ രൂപങ്ങളിലേക്ക് വികസിപ്പിക്കുന്നതിന് വേണ്ടി കലാത്മകമായി കലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവരുമുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു സവിശേഷതയായി ഞാൻ വായിച്ചെടുക്കുന്നത്. എം പി എം കെ രാഘവൻ, കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർ നാഥ്, പ്രശസ്ത ആനിമേറ്റർ സുരേഷ് ഏറിയാട്ട്, മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസ്, കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പി എസ് രാകേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. രജീന്ദ്രകുമാറിന്റെ കാരിക്കേച്ചർ മന്ത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ചേർന്ന് ഏറ്റുവാങ്ങി. രജീന്ദ്രകുമാറിന്റെ രചനകളുടെ ഡിജിറ്റൽ പ്രദർശനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ.